നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്നത്. ഈ ചർച്ച ഒരു രാഷ്ട്രീയ ചർച്ചയല്ല, അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റ രീതികൾ, ഒരു വേള ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കാം, പ്രായാധിക്യം, 80 വയസ്സ് കഴിഞ്ഞു, 81-82 വയസ്സായി, പ്രായാധിക്യം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പലതും ഒരു സ്മൃതിഭ്രംശം സംഭവിച്ചതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പല പെരുമാറ്റങ്ങളും. ഇത് അദ്ദേഹം പെരുമാറുന്ന രീതി ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ വാർത്തകളായിരിക്കുകയാണ്. ജോർദാൻ രാജാവുമായി ഇടപെട്ട വിഷയം, അതുപോലെ മൈക്ക് പോഡിയത്തിന് അടുത്തേക്ക് നടക്കുന്നതിന് പകരം എതിർദിശയിലേക്ക് നടന്നു പോയത്, ഇതൊക്കെ തന്നെ വലിയ വാർത്തയാവുകയാണ്. രോഗമാർക്കും വരാം, രോഗാവസ്ഥ ആർക്കും വരാം, പക്ഷേ അത് വൈറ്റ് ഹൗസ് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന് രോഗമൊന്നുമില്ല എന്നാണ്. ഇതാണിത് വാർത്തയാകുന്നത്, രോഗമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ പെരുമാറ്റത്തിലൊക്കെ തന്നെ ഇത്തരം ഓർമ്മക്കുറവിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായി തന്നെ അദ്ദേഹം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വ്യക്തമായി അദ്ദേഹത്തെ ചികിത്സിക്കാൻ, അദ്ദേഹത്തിന് വേണ്ട വൈദ്യസഹായങ്ങളൊക്കെ തന്നെ നൽകാൻ ഉള്ള ഒരു ചുമതല വൈറ്റ് ഹൗസിനുണ്ട്. വൈറ്റ് ഹൗസ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുക തന്നെ വേണം എന്നുള്ളതാണ് ആഗോളതലത്തിൽ നേതാക്കന്മാർ, ലോക നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ സ്ഥാനത്ത് നിന്ന് അടിയന്തരമായി നീക്കണം എന്ന് വെസ്റ്റ് വിർജീനിയ അറ്റോർണി ജനറൽ പാട്രിക് മോറിസേ എന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അവർ ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ പ്രസിഡന്റിന് ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നമുക്ക് വേണ്ടത് മാനസികാരോഗ്യമുള്ള ഒരു പ്രസിഡന്റിനെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈയിടെ പുറത്തിറങ്ങിയ 388 പേജുകളുള്ള പ്രത്യേക കൗൺസിലിൻ്റെ റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്. ഓർമ്മക്കുറവുള്ള വൃദ്ധൻ എന്നാണ് ഈ റിപ്പോർട്ടിൽ ബൈഡനെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ബൈഡൻ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശുദ്ധ അസഭ്യം, അതായത് പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള അസഭ്യം വിളിച്ചു പറഞ്ഞതായുള്ള വാർത്തകൾ ഒരു അമേരിക്കൻ മാധ്യമം തന്നെ NBC ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ പൊതു ഇടപെടലുകളിലും വിദേശ നേതാക്കളുമായുള്ള ആശയവിനിമയങ്ങളിലൊക്കെ തന്നെ ഒരു വല്ലാത്ത വിവരമില്ലായ്മയും ഓർമ്മക്കുറവും മറ്റുള്ളവർക്ക് പരിഹാസം തോന്നുന്ന രീതിയിലുള്ള ചില പ്രകടനങ്ങളുമൊക്കെ ഇദ്ദേഹം നടത്തുന്നത് അത് രാജ്യത്തിന് തന്നെ ബുദ്ധിമുട്ടാണ്. മുൻ പ്രസിഡന്റ് കെന്നഡിയുടെ കൊലപാതകത്തെ തുടർന്ന് പ്രസിഡന്റിൻ്റെ പിന്തുടർച്ച വ്യക്തമാക്കുന്നതിനായി 65-ൽ 25 ഭേദഗതി കോൺഗ്രസ് പാസാക്കിയിരുന്നു. ആരോഗ്യപരമായി പ്രശ്നങ്ങളുള്ള പ്രസിഡന്റിനെ സ്ഥാനത്തു നിന്ന് നീക്കാൻ വൈസ് പ്രസിഡന്റിനെയും മന്ത്രിസഭയും അനുവദിക്കുന്ന ഒരു വിഭാഗവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് അമേരിക്കയുടെ ഒരു നീതിന്യായ സംവിധാനമാണ്. തൻ്റെ അഭ്യർത്ഥനയുടെ നിയമപരമായ അടിസ്ഥാനം അടിവരയിട്ട് അദ്ദേഹം ആ മോറിസി എന്ന വ്യക്തി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബൈഡന്റെ ഭരണകൂടം വൈജ്ഞാനിക തകർച്ചയുടെ അവകാശവാദങ്ങൾക്കെതിരെ ശക്തമായി പിന്നോട്ട് പോയിരിക്കുകയാണ്. പ്രായമായിട്ടും ഫലപ്രദമായി ഭരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഇരട്ടിയാക്കി എന്നൊക്കെയാണ് ഈ ഒരു വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഒരാൾക്ക് വലിയായിക വരുന്നത്, ഓർമ്മക്കുറവ് വരുന്നത് ഒക്കെ സാധാരണമാണ്. നാളെ ആർക്കും വന്നേക്കാം ഈ ഒരു ഓർമ്മക്കുറവും വയ്യായികയൊക്കെ. പക്ഷേ ഒരു ആഗോളതലത്തിൽ ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ ജനങ്ങളും, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ ജനതയുടെ ആശങ്കകൾ കൂടി, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ, അവിടുത്തെ മറ്റ് ഭരണാധികാരികളുടെ ഒക്കെ ആശങ്കകൾ കൂടി ഇതോടൊപ്പം ചേർത്ത് പങ്കുവെക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മാറിയേക്കാം, രോഗം മാറിയേക്കാം, ചിലപ്പോൾ ഒരു വല്ലാത്ത ഉന്മാദാവസ്ഥ ഉണ്ടായേക്കാം. ജോർദാൻ രാജാവുമായുള്ള കൂടിക്കാഴ്ചക്കിടെ കസേര തപ്പി, അദ്ദേഹം എവിടെ നിൽക്കണം, എവിടെ ഇരിക്കണം എന്ന് തപ്പി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ തന്നെ വലിയ വാർത്തയായതാണ്. എന്തായാലും രോഗമൊക്കെ ഭേദമായി തന്നെ, ശക്തമായി തന്നെ തിരിച്ചു വരാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കഴിയട്ടെ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കണം, അതിന് വൈദ്യസഹായം തേടണം. ഇതുപോലെ എല്ലാവരും പറയുമ്പോൾ അത് കൂടുതൽ പ്രായോഗിക ബുദ്ധിമുട്ടിലേക്ക് അമേരിക്കൻ ഭരണകൂടത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അത് കുറച്ച് കഷ്ടമായിരിക്കും.